ലോകപ്രശസ്ത കവയിത്രിയും മലയാളത്തിന്റെ പ്രിയപ്പെട്ട കഥാകാരിയുമാണ് മാധവിക്കുട്ടി എന്ന് വിളിക്കുന്ന കമല സുരയ്യ അല്ലെങ്കിൽ കമലദാസ്. ഒട്ടേറെ പ്രമുഖ കൃതികൾ എഴുതിയ ആമി എന്ന ചെല്ലപ്പേരുള്ള മാധവിക്കുട്ടിയുടെ ഹൃദയസ്പർശിയായ ഒരു ബാലസാഹിത്യ കഥയാണ് നെയ്പായസം. ജീവിതത്തിൽ കൃത്യതയോടും ഭംഗിയോടും കൂടി മക്കളുടെയും ഭർത്താവിന്റെയും കാര്യം നോക്കിയിരുന്ന, ഒന്നും പറയാതെ പെട്ടെന്ന് മരണപ്പെട്ട ഭാര്യയുടെ ശവദഹനം കഴിഞ്ഞു വരുന്ന കഥാനായകന്റെ ആ ദിവസത്തെ മനോഗതങ്ങളിലൂടെയാണ് ഈ കഥ തുടങ്ങുന്നത്. ഭാര്യയുടെ നടത്തവും ഭാവങ്ങളും എല്ലാം തന്റെ മാത്രം നഷ്ടമാണെന്ന് ആ കഥാനായകൻ മനസ്സിലാക്കുന്നു. അമ്മയുടെ മരണം മനസ്സിലാക്കാത്ത കുഞ്ഞുങ്ങൾ നിഷ്കളങ്കതയോടെ കളിയിൽ തുടരുന്നു. ഒരു പരിഭവവും കൂടാതെ എല്ലാ ചുമതലകളും ചെയ്തു തീർക്കുന്ന തന്റെ ഭാര്യയുടെ അഭാവം, കഥാനായകന്റെ ദുഃഖവും ആകുലതകളും എല്ലാം മാധവിക്കുട്ടി വളരെ മനോഹരമായി നമുക്ക് മനസ്സിലാക്കി തരുന്നു. കുടുംബത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു നല്ല കുടുംബിനിയെയാണ് മാധവിക്കുട്ടി ഈ കഥയിലൂടെ നമുക്ക് പരിചയപ്പെടുത്തുന്നത്. കുടുംബത്തിന്റെ നെടുന്തൂണായ അമ്മയുടെ വിയോഗം പൊതിഞ്ഞു സൂക്ഷിക്കാനും കുട്ടികളുടെയും മറ്റുള്ളവരുടെയും മുമ്പിൽ അടക്കത്തോട് മാത്രം ദുഃഖത്തെ ഒതുക്കി വയ്ക്കാനുമാണ് കഥയിൽ ആദ്യം മുതൽ അവസാനം വരെ ആ പിതാവ് ശ്രമിക്കുന്നത്. കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞ് എന്ന പോലെ വലിയ സാമ്പത്യമില്ലാത്ത കുട്ടികളാണെങ്കിൽ പോലും കുഞ്ഞുങ്ങൾ നല്ല നിലയിൽ എത്തുമെന്ന് അച്ഛനും അമ്മയും സ്വപ്നം കാണുന്നതും അമ്മയുടെ മരണത്തോടെ അവരുടെ ജീവിതത്തിലെ ശൂന്യതയും എത്ര ഭംഗിയോടു കൂടിയാണ് കഥാകാരി നമുക്ക് പറഞ്ഞു തരുന്നത്. വീട്ടുകാരുടെ സമ്മതത്തോടെ അല്ല വിവാഹിതരായതെങ്കിലും ബുദ്ധിമുട്ടുകളും തിരക്കും ഉണ്ടെങ്കിലും ഒരിക്കലും അവരുടെ ജീവിതത്തിൽ പശ്ചാത്താപിക്കേണ്ടി വന്നിട്ടില്ല എന്നും ഈ കഥയിൽ എടുത്തു പറയുന്നു. എങ്കിലും ഈ ജോലി തിരക്കിലും ബുദ്ധിമുട്ടുകൾക്കിടയിലും ഭാര്യയ്ക്ക് ഒരുങ്ങി നടക്കാനും കഥാനായകനെ പൊട്ടിച്ചിരിക്കാനുമുള്ള കഴിവും നഷ്ടപ്പെട്ടതായി നമ്മെ ഓർമ്മിപ്പിക്കുന്നു. വേദസ്കൃഷ്ണയിലെ ലോക്ക്ഡൌൺ എന്ന കഥയിൽ സൂചിപ്പിക്കുന്നത് പോലെ ലോക്ക്ഡൌൺ ആയിട്ടുള്ള കുറച്ച് ദിവസങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ ആ അച്ഛനും അമ്മയും പൊട്ടിച്ചിരിക്കുകയും സംസാരിക്കുകയും ചെയ്യുമായിരുന്നു എന്ന് ഞാൻ ചിന്തിച്ചുപോയി. ഒരു പനിനീർച്ചെടി വെച്ച് പിടിപ്പിക്കുന്നതിലൂടെ കഥാനായിക പൂക്കളെയും ചെടികളെയും ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇനി ആരാണ് കുട്ടികളെ കുളിപ്പിക്കുക, ആരാണ് പലഹാരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക, ആരാണ് ദീന പിടിച്ചു കിടക്കുമ്പോൾ കുട്ടികളെ ശുശ്രൂഷിക്കുക? ഭാര്യയുടെ മരണം അയാളിനുണ്ടാക്കിയ വിചാര വികാരങ്ങൾ ഇതൊക്കെയാണ്. കാരണം അയാളുടെ ജീവിതഭാരം മനസ്സിലെ എല്ലാ മൃദുല വികാരങ്ങളെ ഇല്ലാതാക്കിയിരിക്കുന്നു. തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ കുട്ടികൾക്ക് ആരുണ്ടെന്നുള്ള മനസ്സിന്റെ ചോദ്യത്തിന് നിസ്സഹായനായ കഥാനായകന്റെ കണ്ണു നനയുന്നു. ഈ കഥയിൽ എനിക്കിഷ്ടപ്പെട്ട ഭാഗം അമ്മ അവസാനമായി തയ്യാറാക്കിയ നെയ്പായസം ഇനി ഒരിക്കലും കിട്ടില്ലെന്നറിയാതെ വളരെ സന്തോഷത്തോടും സാധോടും കൂടി കുട്ടികൾ കുടിക്കുന്നതാണ്. കാരണം എൻ്റെ അമ്മ തരുന്ന ഓരോ ആഹാരവും എനിക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. ഇത് കിട്ടാത്ത പല കുട്ടികളും ഇന്നത്തെ കാലഘട്ടത്തിലുണ്ട്. മരണത്തിന്റെ സ്പർശം തട്ടിയ ഭക്ഷണ സാധനങ്ങളിൽ കൂടി ദുഃഖം രുചിക്കുന്ന ഒരു കുടുംബ ചിത്രം നമ്മുടെ മനസ്സിലേക്ക് കഥാകാരി നിഷ്പ്രയാസം കോറിയിടുന്നു. തന്റെ ഭാര്യ ഇരിക്കാറുള്ള പലകമേൽ ഇരുന്നുകൊണ്ട് കുട്ടികൾക്ക് ആഹാരം കൊടുക്കുമ്പോൾ ഇനി ഒരിക്കലും തന്റെ മക്കൾക്ക് കിട്ടാത്ത അത്ര രുചിയോടെ നെയ്പായസം കുട്ടികൾ സ്വാദോടെ കഴിക്കുന്നത് കണ്ട് ഹൃദയത്തിലെ വേദന പുറമെ മക്കൾ കാണാതിരിക്കാൻ അവിടെ നിന്ന് തെന്നി മാറുവാൻ മാത്രമേ ആ മനുഷ്യന് സാധിക്കുന്നുള്ളൂ. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ബാലസാഹിത്യമായി ഈ കഥയെ കാണാമെങ്കിലും വിവേകമതിയായ ഒരു ഭാര്യയായും അമ്മയായും ശക്തമായ ഒരു കഥാപാത്രമായി കഥാനായികയെ മാധവിക്കുട്ടി വരച്ചു കാട്ടുന്നു.